ഹലോ ഹൈ, ട്രാവലിംഗ് സോൾമേറ്റ്സിൻ്റെ പുതിയ ഒരു മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ലേ. കഴിഞ്ഞ വെള്ളിയാഴ്ച കുറേ സിനിമകൾ റിലീസായിട്ടുണ്ട്. പക്ഷേ റിവ്യൂ ഇടാൻ താമസിച്ചു, കാരണം ഒന്നുമല്ല, ഇദ്ദേഹം തൃശ്ശൂർ വരെ പോയിരുന്ന ഒരു പരിപാടിക്ക് വേണ്ടി, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ഇടാൻ പറ്റിയില്ല. പറയുന്നിട്ട് സോൾമേറ്റ്സ് ആയിട്ടുള്ള നമ്മൾ രണ്ടുപേരുടെ വേണമല്ലോ റിവ്യൂ ഇടാൻ, ഒരാളായിട്ട് ഇട്ടിട്ട് കാര്യമില്ലല്ലോ അല്ലേ. എന്നിടയ്ക്ക് പറഞ്ഞു ഒറ്റയ്ക്ക് റിവ്യൂ ഇടാൻ, പക്ഷേ ഇദ്ദേഹം ഉണ്ടെങ്കിലേ ഒരു എന്താ പറയുക, ഒരു പഞ്ചുള്ളൂ. അപ്പം ഇപ്പം നമ്മളൊരു സിനിമ കണ്ടിട്ട് വന്നിരിക്കുകയാണ്, ചുമ്മാ വന്നൊരു പാർക്കിലിരിക്കുകയാണ്. പടം മറ്റൊന്നുമല്ല, ജിഗർദണ്ഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് അല്ലേ. അതായത് സിനിമ എന്ന് പറയുന്ന മോഹമായിട്ട് കിടക്കുന്ന നമുക്ക് പുതിയ ലേണിങ്ങാണ് ഈ പടങ്ങൾ തരുന്നത് അല്ലേ. ഒരുപാട് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് മൂവീസ് തമിഴിൽ വന്നിട്ടുണ്ട്, ഇതേ തീമിലൊക്കെ പലതും വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ മേക്കിംഗ് കൊണ്ട് ഈ പടം കയറിപ്പോയി എന്നേ ഞാൻ പറയുള്ളൂ അല്ലേ. സിനിമ ഏതാണെന്ന് പറഞ്ഞു? ഇല്ല, പറ. ജിഗർദണ്ഡ. അതെ, ജിഗർദണ്ഡ. പേര് പോലെ തന്നെ പടം, എനിക്ക് തോന്നുന്നു അത്ര വലിയ പബ്ലിസിറ്റി നമ്മുടെ നാട്ടിലില്ലായിരുന്നു, പക്ഷേ പടം കാണാൻ ഇന്ന് ആൾക്കാരുണ്ട്. ഇന്ന് സൺഡേ ആണ്, ഏകദേശം ഹൗസ്ഫുള്ളായിട്ടാണ് പടം ഓടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അതും ഇവിടുത്തെ അത്ര ഫേമസ് അല്ലാത്ത ഒരു തിയേറ്ററിലാണ് ഹൗസ്ഫുള്ളായിക്കൊണ്ടിരുന്നത് അല്ലേ. യെസ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് പടത്തിനകത്ത് ഡയറക്ടർ ആരാണ്? ഡയറക്ടർ കാർത്തിക് സുബ്ബരാജാണ്. ആ, കാർത്തിക് സുബ്ബരാജ്. അദ്ദേഹത്തിൻ്റെ പടങ്ങളൊക്കെ നല്ലതാണ്. ഇപ്പോൾ വേറെ പടങ്ങളെ പറ്റി ഒന്നും നമ്മൾ അനലൈസ് ചെയ്യുന്നില്ല. ഇവിടെയാണ് 100% മാർക്ക് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരു മൂവിയാണിത്. അതിനെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. അടുത്തത്, പ്രൊഡ്യൂസർമാർ മൂന്ന് പേരുണ്ട്, അവരെ പറ്റി പറയുന്നില്ല. പിന്നെ മ്യൂസീഷ്യൻ സന്തോഷ് നാരായണൻ. അതെ, സന്തോഷ് നാരായണൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വർക്ക് ഈ സിനിമയിൽ ഇത്രയും ഇമോഷണലായിട്ട്, അവസാനത്തെ ഇത്രയും ഹാഷ്യഭൂഷ അല്ലെങ്കിൽ എന്താ പറയാ, ആക്ഷനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മൂവി അല്ലേ. ഇതിനകത്ത് അവസാനം കാണുന്നവന്റെ കണ്ണ് നിറയണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു 100% പങ്കുവച്ചിരിക്കുന്ന ആരാണെന്നറിയോ? മ്യൂസീഷ്യൻ തന്നെയാണ് അല്ലേ. കൂടുതലായിട്ട് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. അടുത്ത ആരാണ്? എഡിറ്റർ ആരാണ്? എഡിറ്റർ വന്നിട്ട് ഷഫീഖ് മുഹമ്മദ് അലി. ഷഫീഖ് അല്ലേ? ഷഫീഖ് മുഹമ്മദ് അലി. ഓക്കെ. എഡിറ്റർ, പടത്തിൻ്റെ എഡിറ്റർ ഷഫീഖ് മുഹമ്മദ് അലി എന്നാണ്. അദ്ദേഹത്തിനും വലിയൊരു പങ്ക് ഈ സിനിമയിലുണ്ട്. അതുപോലെ സിനിമാറ്റോഗ്രാഫർ, സിനിമാറ്റോഗ്രാഫർ എസ് തിരു. എസ് തിരു അദ്ദേഹത്തിൻ്റെയാണ് സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. എന്താ പറയുക, ഇവരുടെയൊക്കെ ഗ്രൂപ്പ് വർക്കിൻ്റെ ഭാഗമായിട്ട് വളരെ മനോഹരമായിട്ടും നമ്മുടെ രണ്ടുപേരുടെയും മനസ്സിൽ എന്നും ഇടം പിടിച്ച ഒരു സിനിമ അല്ലേ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂയിലേക്ക് പോവാം. ഡീറ്റെയിലായിട്ട് നമ്മൾ അനലൈസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് പറയേണ്ട കാസ്റ്റിംഗ് ആണല്ലേ. ഏതൊരു മൂവിയും മികവുറ്റതാകുന്നതെന്ന് പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ, എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ, നിങ്ങളുടെ അഭിപ്രായമായിരിക്കും. അതിനകത്ത് കാസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ ആ സ്ക്രിപ്റ്റ് പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഡയലോഗ് പ്രസൻറ്റ് ചെയ്ത് നാച്ചുറലായിട്ട് അഭിനയിക്കുമ്പോഴാണ് പടം നമ്മളിലേക്ക് കൺവേ ചെയ്യുന്നത് അല്ലേ. ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ വേഷമിട്ടിരിക്കുന്ന ഒരു പടമാണ്. ജൂനിയർ ആർട്ടിസ്റ്റ് മീൻസ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒരുപാട് ക്രൗഡിനകത്ത് വരുന്നുണ്ട്, ശരിയല്ലേ. അതായത് ഒരുപാട് ആൾക്കാർ അഭിനയിച്ചു മാറിയിരിക്കുന്ന ഒരു സിനിമയാണ്. ഇതിനകത്ത് മെയിൻ വേഷം ചെയ്തിരിക്കുന്ന, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അത്യാവശ്യം ഡയലോഗും സ്ക്രീൻ പെർഫോമൻസും കൊടുത്തിരിക്കുന്ന ഒരു മൂവിയാണ് അല്ലേ. ഈ ഒരു സിനിമയിൽ മെയിൻ വേഷം ചെയ്തിരിക്കുന്നത് രാഘവേന്ദ്രൻ അല്ലേ, രാഘവേന്ദ്ര ലോറൻസ്. അതെ, രാഘവേന്ദ്ര ലോറൻസ് ആണ്. അദ്ദേഹത്തിന് നേരത്തെ നമുക്കറിയാം, കാരണം എന്ന് പറഞ്ഞാൽ കാഞ്ചന എന്ന് പറയുന്ന മൂവിയിലൂടെ നമുക്കറിയാം അല്ലേ. ആ കാഞ്ചന 1-ഉം 2-ഉം അദ്ദേഹം ആരാണെന്നും അദ്ദേഹത്തിൻ്റെ അഭിനയം എന്തുവാണെന്നും നമുക്ക് മനസ്സിലാക്കാം അല്ലേ. ഹൊറർ സിനിമകൾക്ക് വേറിട്ടൊരു മൂഡ് കൊണ്ടുവന്നൊരു സിനിമയായിരുന്നു അല്ലേ. മിനി, എൻ്റെ പേഴ്സണലായിട്ടൊരു അഭിപ്രായം പറയട്ടെ, അദ്ദേഹത്തിൻ്റെ അഭിനയം ഞാൻ എൻജോയ് ചെയ്യുമായിരുന്നു തുടക്കം തൊട്ട് അവസാനം വരെ. ഒരു ക്യാരക്ടറിനെ ഇങ്ങനെ ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ മാത്രം കഴിവാണ് അല്ലേ. കാരണം ഒരു സിനിമ, ഒരു സ്ക്രിപ്റ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു ക്യാരക്ടറിൽ ഉടനീളം അയാൾ അഭിനയിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വേഷം അയാൾ ഇടുകയാണ്, ഇട് തനിയാണ്, ആ ഒരു ക്യാരക്ടറായിട്ട് ചേഞ്ച് ആവുകയാണ്. ഓരോ സീനുകളും നമ്മൾ പല തമിഴ് നടന്മാരെയും കണ്ടിട്ടുണ്ട്, അവരവരുടേതായ ഒരു സ്റ്റൈൽ വിട്ട് കളിക്കില്ല, ശരിയല്ലേ. പക്ഷേ ഈ സിനിമ നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, ഇതിനകത്ത് ഇല്ല പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ പേരെന്താണ് ആ സിനിമയിൽ? ആ, സീസർ എന്ന് പറയുന്ന ഒരു വേഷം. അതായത് ആ പേര് വന്നേക്ക് വളരെ രസകരമായിട്ട് അതിനകത്ത് ചിത്രീകരിക്കുന്നുണ്ട് അല്ലേ മിനി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സിനിമ ഒരു എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് തന്നെ കൊണ്ടാണ് ആ സിനിമ അത്ര കയറിയത്. എനിക്കിതിനകത്ത് ഇദ്ദേഹത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത്, അതായത് ഇൻട്രൊഡക്ഷൻ സീനുണ്ടല്ലോ, സത്യം പറയാലോ മിനി, എനിക്ക് രോമാഞ്ചം വന്ന ആ സീൻ കണ്ടിട്ട്. ഒരു ആശുപൂഷ സീനാണ് കേട്ടോ, പക്ഷേ ആ സീൻ കണ്ടിട്ട് എനിക്ക് രോമാഞ്ചം. പിന്നെ അവൻ്റെ ഗെറ്റപ്പ്,
ഒരു രക്ഷയില്ലാത്തേ അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത അപ്പിയറൻസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് സിനിമ പോയി കാണുമ്പോൾ അത് മനസ്സിലാകും അല്ലേ. ഇനി മലയാളത്തിൽ നിന്ന് ഒരു നടി പോയിട്ടുണ്ട്, അവരുടെ പേരെന്താണ്? നിമിഷ. അതെ, നിമിഷയെ നിമിഷയെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയുന്ന ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ അല്ലേ, അങ്ങനെയുള്ള കുറേ സിനിമകൾ നിമിഷ നിമിഷയുടേതായിട്ടുള്ള ഒരു വേഷം അല്ലേ, അല്ലെങ്കിൽ എന്താ പറയുക ഒരു സാന്നിധ്യം, അല്ലെങ്കിൽ ഒരു ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനുള്ളൊരു കഴിവ് അതിനകത്ത് പ്രതിഫലിച്ച് കാണുന്നുണ്ട് അല്ലേ. ഒരു കാടിൻ്റെ പശ്ചാത്തലത്തിലാണെങ്കിലും അവിടുത്തെ ആ ഒരു എന്താ പറയുക ഓ ആ ഒരു ക്യാരക്ടറായിട്ട് അവളെ ചില ഡയലോഗ് പ്രസൻറ്റേഷനൊക്കെ ഉണ്ടല്ലോ, നന്നായിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിലെ വേറെ ഒരു ആക്ട്രസ്സും ഇതിനൊക്കെ ചെയ്യൂല, അത്ര കിടിലമായിട്ട് ആ സ്ത്രീ അതിനകത്ത് വേഷം ചെയ്തിട്ടുണ്ട്. അഭിനന്ദനങ്ങൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്തിരിക്കുന്ന വേഷങ്ങളെല്ലാം വെറൈറ്റിയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, അത്ര വലിയ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു നടിയൊന്നും അല്ല അവർ, പക്ഷെ അവർ ചെയ്യുന്ന വേഷം ഭയങ്കര ഗ്ലാമറാണ് അല്ലേ, അല്ലേ, ശരിയല്ലേ. പിന്നെ സൂര്യ അല്ലേ, എസ് ജെ സൂര്യ, അദ്ദേഹം എല്ലാ സിനിമയിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ ഇടി പൊട്ടുന്ന സൗണ്ട് ഉണ്ട് കേട്ടോ, വിടി വിടി, കാരണം ദീപാവലിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം എല്ലാ സിനിമയിലും വേറിട്ടിരിക്കുന്ന ഒരു വേഷമാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിനകത്തും അദ്ദേഹത്തിൻ്റെ വേഷം വളരെ വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഇദ്ദേഹം വേറൊരു മോട്ടീവായിട്ടാണ് നമ്മുടെ രാഘവേന്ദ്രനെ അപ്രോച്ച് ചെയ്യുന്നത് അല്ലേ. പക്ഷേ കുറച്ച് നേരം കഴിയുമ്പം അതിൽ നിന്നങ്ങ് മാറുകയാണ് അല്ലേ. പിന്നെ രണ്ടാമത്തെ പാർട്ട് ഹിൻ്റല്ല, ഹിൻ്റ് ഞാൻ പറയുന്നില്ല, പാർട്ട് ടു ലോഡിങ്ങിന് ഏറ്റവും വലിയ കഥ കാരണമാവുന്നത് ഇവൻ തന്നെയാണ്, ശരിയല്ലേ. അപ്പം പാർട്ട് ടു നമ്മൾ വെയിറ്റിംഗ് ആണ് അല്ലേ മിനി. പിന്നെ എടുത്തു പറയേണ്ടത് മലയാളത്തിൽ നിന്ന് കുറച്ച് പേരൊക്കെ ഉണ്ട് സിനിമയിൽ. പിന്നെ പറയേണ്ടത് എനിക്ക് പറയാനുള്ള കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വില്ലൻ വേഷം ചെയ്തിരിക്കുന്ന, അദ്ദേഹത്തിൻ്റെ പേര് സത്യം പറഞ്ഞാൽ അറിയില്ല, പക്ഷേ രാഘവേന്ദ്ര എന്ന് പറയുന്ന അവൻ രാഘവേന്ദ്ര ചെയ്തു വെച്ചിരിക്കുന്ന വേഷത്തിന് ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ വന്നിരിക്കുന്ന വില്ലൻ. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് വില്ലൻ എന്ന് പറയുന്ന ഒരാളല്ല, ഒരു സിസ്റ്റമാണ് അല്ലേ. അധികാരം കൊണ്ട് ചിലരെ ഇല്ലാതാക്കുന്ന ചില സിസ്റ്റംസ് അതാണ് ഇതിനകത്ത്. പക്ഷേ അതിന് കരുവാക്കിയിരിക്കുന്ന വില്ലൻ കഥാപാത്രം ഒരു കാട്ടുവാസിയായ ഒരു കൊരങ്ങൻ എന്നൊക്കെ പച്ചയ്ക്ക് നമുക്ക് പറയാം അല്ലേ. അപ്പം ഫൈറ്റ് ചെയ്യുന്ന ഫൈറ്റൊക്കെ കണ്ടോ വിനി, സൂപ്പറാണ്, ഒരു രക്ഷയില്ല. അത് പല സിനിമകളിലും ഉണ്ട്, നമ്മൾ അതിന് സിനിമ കാണാത്തോണ്ടാണ് കേട്ടോ. ഭയങ്കര ത്രില്ലിംഗ് ആണ് കേട്ടോ, സീരിയസ് ആയിട്ട് പറഞ്ഞാൽ ഭയങ്കര ത്രില്ലിംഗ്. പിന്നെ എനിക്ക് പറയാനുള്ള DYSP ആയിട്ട് വന്ന ആ ഉദ്യോഗസ്ഥൻ ക്ലൈമാക്സ് സീനില് അവൻ്റെ ഒരു ആക്ഷൻ അവൻ കാണിക്കുന്നത് അതെൻ്റെ മനസ്സിൽ കയറി, ആ ആക്ഷൻ മനസ്സിലായില്ലേ. പിന്നെ പറയുകയാണെങ്കിൽ ഓരോ മനുഷ്യനും അവൻ്റെ എല്ലാം പറഞ്ഞെടുത്ത് പറഞ്ഞാൽ ഫുള്ളായിട്ട് ആത്മാവ് കൊടുത്ത് അഭിനയിക്കാൻ കൂടുതൽ ഫുള്ളായിട്ട് ആ കഥാപാത്രമായിട്ട് മാറി ചെയ്തുകൊണ്ടാണ് ഈ പടം ഇത്രമാത്രം വിജയിച്ചതെന്ന് ഞങ്ങൾ അല്ലെ. പെർഫെക്റ്റ് ആയിട്ടുള്ള കാസ്റ്റിംഗ് ആയിരുന്നു സിനിമയിൽ, പെർഫെക്റ്റ് ആയിട്ടുള്ള അഭിനയമാണ്, അതിനൊക്കെ ക്രെഡിറ്റ് പോകുന്ന ഡയറക്ടർക്കാരനെയാണ് അല്ലേ. അവൻ്റെ ആ മോണിറ്ററിങ്ങിലൂടെ, അദ്ദേഹത്തിൻ്റെ ആ മോണിറ്ററിങ്ങിലൂടെ ആ പടം പുറത്തിറങ്ങിയപ്പം കാസ്റ്റിങ്ങിനെന്ന് പറയുന്ന കാര്യം വളരെ പെർഫെക്റ്റായിട്ട് തന്നെ മാറി. ഇനി നമുക്ക് പറയാനുള്ളത്, എനിക്ക് മറ്റു ഉള്ളത് പറയുന്നതിനൊക്കെ മുമ്പേ ഇതിൻ്റെ മ്യൂസിക്കിനെ പറ്റി പറയണമെന്ന് ആഗ്രഹം. ഈ പടം എൻ്റെ സിനിമ തിയേറ്ററിൽ പോയി തന്നെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇതാ ഇവിടെ കയറും അല്ലേ. ഭയങ്കര, ഞാൻ ചില സമയത്തെല്ലാം വിഷ്ണുൻ്റെ അടുത്ത് പറയും, ഭയങ്കര ത്രില്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞില്ല. സീരിയസ് ആയിട്ട് മിനി എൻ്റെ അടുക്കൽ പറഞ്ഞു, രണ്ട് മൂന്ന് സീനകത്ത് ആ കുതിരയുടെ ചേസിങ് സീനൊക്കെ വരുന്ന സമയത്ത് ആ ഓ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. എനിക്കിതിനകത്ത് ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്, എന്തറിയുമോ, തമിഴിൻ്റെ ട്രഡീഷണൽ ഒരു താളമുണ്ട്, കാടിൻ്റെ ഒരു സംഗീതമുണ്ട് അറിയോ, ഇതാണ് ആ പടത്തിൽ കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇമോഷണലി നമ്മളെ സിനിമ പിടിച്ചിരുത്തും, നമ്മളെ കരയിപ്പിക്കും, ശരിയല്ലേ. രോമാഞ്ചം വരും, ബ്ലഡ് തിളയ്ക്കും. അതാ ഞാൻ എപ്പോഴും പറയുന്നത്, സീൻ അഭിനയിക്കുന്നതിനേക്കായി ഉപരിയായിട്ട് ആ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് കൂടെ നമ്മളെ എഫക്റ്റ് ചെയ്യും അല്ലേ. 100% അദ്ദേഹം വിജയിച്ചിട്ടുണ്ട് അതിനകത്ത് അല്ലേ. ഡയറക്ടർ അല്ലെങ്കിൽ ആരാണോ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കറിനെ കണ്ടെത്തിയത് അവർ വിജയിച്ചു അല്ലേ. ഇഷ്ടപ്പെട്ടു ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് സന്തോഷ് ധാരാളം
അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടത്തിൻ്റെ എന്താ പറയുക, ആ ഒരു കട്ടിൽ ഉള്ള ആൾക്കാരുടെ ആ ഒരു മ്യൂസിക്കും ക്ലൈമാക്സിൽ എടുക്കുന്ന സമയത്തുള്ള ആ ഒരു എന്താ പറയുക ഡ്രംസോ അതുപോലെ ആ കാട്ടുവാദ്യത്തിൻ്റെ ആ സൗണ്ടും ആ ബാക്ക്ഗ്രൗണ്ടിങ്ങും എല്ലാം കറക്റ്റ് രീതിയിൽ അദ്ദേഹം അത് ചൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. കേട്ടോ, ഒരു രക്ഷയില്ല, ഈ പടത്തിനകത്ത് 100 മാർക്ക് കൊടുക്കേണ്ട ഒരു ഐറ്റം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തന്നെയാണ്. ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ്, സ്റ്റോറിയെ പറ്റിയാണ്, സ്ക്രീൻ പ്ലേ. എന്താ പറയുക, തമിഴിൽ ഇങ്ങനെ പല സിനിമകളും വന്നിട്ടുണ്ട്. ഇനി സീരിയസ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാട്ടിനെയോ ഒരു നാട്ടുകാരെയോ അരസൽ, അതായത് എന്ന് പറഞ്ഞാൽ പാർട്ടി രാഷ്ട്രീയം, രാഷ്ട്രീയം കൊണ്ട് ഇല്ലാതായി പോകുന്ന ചില വംശങ്ങൾ, അങ്ങനെയൊക്കെ പല സിനിമകളും വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നുമൊക്കെ ഈ സിനിമയുടെ സ്റ്റോറിയിലേക്ക് വരുന്ന സമയത്ത് സിനിമയിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഘടകമുണ്ട്, അത് 100% ഇല്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്നതായാലും എന്തായാലും സിനിമ എന്ന് പറയുന്നത് ഈ ലോകത്തെ, അല്ലെങ്കിൽ വിഷ്വൽ മീഡിയ എന്ന് പറയുന്നത് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ മൂർച്ചയുള്ള ഒരു ആയുധമാണ്. മനസ്സിലായില്ലേ? പലതിലും അതാണ് എനിക്കിഷ്ടപ്പെട്ടത്. ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു സിനിമ ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു കൺസെപ്റ്റാണ്, ഒരു ഒരു തോട്ടാണ്, ചിലപ്പോൾ ഒരു ചിന്താഗതിയായിരിക്കും, ചിലപ്പോൾ ഒരു ഭയമായിരിക്കും ഒരു സിനിമ ഉണ്ടാകുക. അറിയാലോ നമ്മുടെ സ്ക്രിപ്റ്റിംഗ് അത് ഒരു ഭയമായിരിക്കും. ആ ഒരു കൺസെപ്റ്റിലേക്ക്, ആ ഒരു തോട്ടിലേക്ക് പല എലമെൻസ് കൊണ്ട് തന്നെ ആഡ് ചെയ്യുമ്പോഴാണ് ആ സിനിമ ഉണ്ടാകുന്നത്. ഈ സ്റ്റോറിയെ പറ്റി പറയുകയാണെങ്കിൽ നാട്ടിൽ നിന്ന് കാട്ടിലേക്കൊരു വഴിയുണ്ട്, ആ വഴിയിൽ പല ഘടകങ്ങൾ കൊണ്ട് ചേർത്തിട്ടുണ്ട്. ആ കൊണ്ടുവന്നിരിക്കുന്ന ചേർത്തിരിക്കുന്ന ഘടകങ്ങളെല്ലാം റൈറ്റ് ആയതുകൊണ്ട് വഴി തെറ്റാതെ നമ്മൾ അവസാന ക്ലൈമാക്സ് എത്തിയിരിക്കുന്ന സീനിൽ നമ്മൾ എത്തിച്ചേർന്നു. എനിക്കിങ്ങനെ പറയാൻ പറ്റൂ ഇതിനെ പറ്റി? സ്പോയിലർ വേണ്ട. അതുമാതിരി ചെയ്തു വെച്ചിട്ടുണ്ട്, അതായത് ആഡ് ചെയ്തിരിക്കുന്ന ഈ എലമെന്റ്സ് വളരെ പെർഫെക്റ്റ് ആയിട്ടുണ്ട് അല്ലേ. കൊള്ളാം. ഇതിന്റെ സ്ക്രിപ്റ്റ് വൈസിലേക്ക്, അതായത് തിരക്കഥയിലെ, കഥയിൽ നിന്ന് തിരക്കഥയിലേക്ക് മാറുന്ന സമയത്ത് ഇതിനകത്ത് ഇത്രയും കാസ്റ്റിംഗ് മാത്രമുണ്ടോ? അവർക്കെല്ലാമുള്ള ഒരു ഡയലോഗോ പോലും അധികമായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. ഓവറായിട്ടുള്ള ഡയലോഗ് പ്രസന്റേഷനോ അല്ലെങ്കിൽ പറയുന്നതാണെങ്കിൽ എന്താ പറയുക, ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡയലോഗോ ഒന്നും തന്നെ ഇല്ല അതിനകത്ത്. നാച്ചുറലായിട്ട് പടം മേക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ട് അല്ലേ. അങ്ങനെ അതുകൊണ്ടാണ് ഈ പടം ഇത്ര ഫീലായിട്ട് മാറിയത്. അത് തിരക്കഥയും സ്ക്രിപ്റ്റും 100% നീതി പുലർത്തിയത് കൊണ്ട് മാത്രമാണ് ഈ പടം ഇത്രയും, അതായത് സ്ട്രോങ് ആയിട്ടൊരു തിരക്കഥയുണ്ട്. ഞാൻ പറഞ്ഞ വഴി തെറ്റാതെ പോയ കാട്ടിലേക്ക് പോയ വഴി, അത് നാട്ടിൽ നിന്ന് കാട്ടിലേക്ക് പോയ വഴി തെറ്റിയിട്ടില്ല. പല സൈഡിൽ നിന്നും എലമെൻസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പടം നമ്മളെ അവിടെ തന്നെ കൊണ്ടെത്തിച്ചു അല്ലേ. ഇനിയും പറയാനുണ്ട് പല കഥകളും ബാക്ക് സൈഡിൽ ഇനി വരുന്ന പോഷൻ, അതുവരെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടാണ് തിയേറ്ററിൽ നിന്ന് ഇറക്കിവിട്ടിരിക്കുന്നത് അല്ലേ. അതെ അല്ലേ. ഇനി എനിക്ക് പറയാനുള്ളത് സിനിമാറ്റോഗ്രാഫി. സിനിമാറ്റോഗ്രാഫിയൊക്കെ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് രാഘവേന്ദ്രയുടെ നാട്ടിലെ സീനും ഇൻട്രോയും ഒക്കെ കാണിക്കുന്നുണ്ടിട്ടില്ലേ. സിനിമാറ്റോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഘടകങ്ങൾ കയറി വരുന്നതാണ് സിനിമാറ്റോഗ്രാഫി. അപ്പം ഇൻട്രോ സീൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ സീൻ മേക്കിംഗ് ആണ് ഈ പടത്തിൽ ആ ഇൻട്രോയിൽ വരെയുള്ള പോർഷനിൽ കാണിച്ചിരിക്കുന്നത്. അതായത് ഈ പടത്തിൻ്റെ ഒരു ഹൈലൈറ്റിലേക്ക് വരുന്ന സമയത്ത് ആദ്യം തൊട്ട് ഇൻട്രവെല് വരെ നീ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ നിനക്ക് തോന്നി ഈ പടം ഇങ്ങനെ ആയിരിക്കും അവസാനിക്കുന്നത്? പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിന് പിന്നിൽ ഇദ്ദേഹക്ക് ഒരു സ്റ്റോറി ഉണ്ടെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആദ്യം തൊട്ട് ഇൻട്രവെൽ വരെ, ഇൻട്രവെലൊക്കെ കൊണ്ട് നിർത്തുന്ന വേറെ ലെവൽ അല്ലേ. അതായത് ഈ പടം എന്ന് പറയുന്നത് എപ്പോഴും സീൻ മേക്കിംഗ് ആയിരിക്കണം. പണ്ട് കഥ പറയുന്നതിലൂടെ ഞാൻ സീൻ മേക്കിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നത് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഷോട്ടുകളും സീനുകളും കയറി വരണം സിനിമയിൽ അല്ലേ. അപ്പോഴാണ് നമ്മളെ അത്രമാത്രം എൻഗേജ് ചെയ്യിപ്പിക്കുന്നത്. അത് നമുക്ക് ആ വിഷ്വലൈസേഷൻ അല്ലേ, അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ശരിയല്ലേ? എനിക്ക് ഒരുപാട് സത്യം പറയാം, ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയ പഠനമാണ് മൂവി. സത്യം പറഞ്ഞാൽ ഇങ്ങനെയും സിനിമ ചെയ്യണം അല്ലേ, ഇങ്ങനെ വേറിട്ട രീതിയിൽ ചിന്തിക്കണം. ഒരു ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ആ ഒരു ഒരു ചെറിയ ത്രെഡിനെ എങ്ങനെ അതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് നമ്മളിലേക്ക് എൻഗേജ് എത്തിക്കാമെന്നുള്ളതാണ് അല്ലേ. സിനിമാറ്റോഗ്രാഫിയൊക്കെ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമുണ്ട്, സിനിമയുടെ ഒരു കളർ ഗ്രേഡിങ്. ഒരു മോഡി കളറിൽ നിർത്തിക്കൊണ്ട് ഒരു ക്ലിയർ പിക്ചറിലൂടെയാണ് സിനിമ പറഞ്ഞു പോയിരിക്കുന്നത്. ആ കളർ ഗ്രേഡിങ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇനി ആദ്യമേ നമ്മുടെ
സൂര്യയെ കാണിക്കുന്ന ഒരു സീനുണ്ടല്ലോ, ആ സീനിന്റെ അവന്റെ ഇൻട്രോ തന്നെ കണ്ടോ, ഒരു ഫോഗ് കൊടുത്തിട്ട് ഒരു വണ്ടിയിൽ ഇവൻ വരുന്നുണ്ടോ, അവിടെ ഫോഗ് എഫക്ട് അല്ലെങ്കിൽ ഒരു സ്മോക്ക് എഫക്ട് എല്ലായിടത്തും യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ, രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. ക്യാമറ ആംഗിളിന്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ലാസ്റ്റത്തെ സീനും ഫൈറ്റും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നില്ലേ. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ മൂവിയിൽ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞു പോയിരിക്കുന്ന രീതി തന്നെയാണ് ഇല്ലേ, ഇത് വേറൊരു രീതി ചിത്രീകരിക്കായിരുന്നു. എസ് ജെ സൂര്യ വരാത്ത രീതിയിൽ അത് ചിത്രീകരിക്കായിരുന്നു ഇല്ലേ, അതാണ് ആ പടത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ കൊണ്ടുവന്ന് നിർത്തി, അതാണ് സിനിമ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിഷ്വൽ മീഡിയ. സിനിമ അതൊരു ആയുധമാണ് അല്ലേ, പലതും പറയാനുള്ള ഒരു ആയുധമാണ് എന്ന് അറിയാതെ പറഞ്ഞു പോയ ഒരു കാര്യമാണ് അല്ലേ. കൊള്ളാം, നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ഒന്നും പറയാനില്ല. എഡിറ്റിങ്ങിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങിനെ പറ്റിയിട്ടോ ഒന്നും പറയാനില്ല, എല്ലാം 100% അല്ലേ. കാർത്തിക് സുബ്ബരാജ് അദ്ദേഹത്തിനോട് പറയാനുള്ള, നിങ്ങൾ സംവിധായകനുള്ള രീതിയിൽ നിങ്ങൾ പണ്ടേ വിജയിച്ചതാണ്, പക്ഷേ ഈ സിനിമയിലൂടെ നിങ്ങൾ നമ്മുടെ ഒരു ഫേവറേറ്റ് ആയിട്ട് മാറി അല്ലേ. മനസ്സ് സത്യം പറഞ്ഞ എനിക്ക് അവസാനത്തെ ക്ലൈമാക്സിലോട്ട് അടുക്കുന്ന സീനൊക്കെ അതിപ്പോ ചോര തിളക്കുന്ന ഒരു ഫീൽ ഉണ്ടായി എനിക്ക്. എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സിനിമ പോയി കാണുക, വേറൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരും. നമ്മുടെ നാട്ടിലെ സിനിമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും പുരാണം എടുത്തിട്ട് അങ്ങ് സിനിമ ചെയ്യും, അതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് അല്ലെങ്കിൽ ഏതെങ്കിലും എന്താ പറയുക, അല്ലെങ്കിൽ ഇല്ല പറഞ്ഞതൊക്കെ വേറെ രീതിയിൽ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ വേറൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തരും. ഇതിനു മുമ്പേ തമിഴിൽ ഇതണക്കുള്ള പടങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ കഥ പറഞ്ഞു പോയിരിക്കുന്ന രീതി പേഴ്സണലി ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, അഭിനയം ഇഷ്ടപ്പെട്ടു, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ലെനിൻ സിനിമാസിൽ ഇന്ന് ഹൗസ്ഫുൾ ആയിട്ടാണ് പടം ഓടുന്നത്. ഞായറാഴ്ച ലെനിൻ സിനിമാസിൽ ട്രിവാൻഡ്രം ഉള്ളവർക്കറിയാം, അങ്ങനെ എല്ലാവരും പോകുന്ന ഒരു തിയേറ്റർ അല്ല അത്, നല്ല തിയേറ്ററാണ്. പക്ഷേ അങ്ങനെ എപ്പോഴും ചിലപ്പോൾ ഞങ്ങൾ 2-3 സിനിമയ്ക്ക് അവിടെ പോയിട്ട് ആളില്ലാഞ്ഞിട്ട് സിനിമ ഇല്ലാതെ നമ്മൾ വന്നതാണ് അല്ലേ. അപ്പം ഞാൻ പറയണത് നിങ്ങൾ പോയി പടം കാണുക. പിന്നെ ഒരു കാര്യം ഞാൻ പറയുകയാണ്, നോർമലായിട്ടുള്ള ഫാമിലി എൻ്റർടൈനിങ് മൂവി കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സിനിമ ദഹിക്കുമോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ വേറൊരു വിഷ്വൽ ട്രീറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പടം മസ്റ്റ് ആയിട്ടും കാണണം. എനിക്ക് തോന്നുന്നത് വിഷ്ണു, നമ്മൾ ഇതിനു മുന്നേ ഇങ്ങനെ ഇത്രയും നല്ലതായിട്ട് തോന്നിയത് ആ കാന്താര കണ്ടപ്പോഴാണ്. നമ്മള് കാന്താര കണ്ട് കാന്താരയുടെ അവസാനത്തെ, കാന്താരയുടെ ടൈപ്പാണെന്നല്ല പറയുന്നത്, കാന്താരയുടെ അവസാനത്തെ 20 മിനിറ്റ് എങ്ങനെയാണോ നമ്മളെ പിടിച്ചു ഇല്ല ഒലച്ചത്, അതുപോലെ ഒലക്കുന്ന സിനിമയാണത് കേട്ടോ അല്ലേ. എനിക്ക് അവസാനമൊക്കെ കരച്ചിൽ വന്നിരുന്നു ആ സിനിമ കണ്ടിട്ട്, കരച്ചിൽ വന്നിട്ട് കറങ്ങുപോയി. അതുപോലെ ആദ്യത്തെ സീനൊക്കെ കണ്ടിട്ട് രോമാഞ്ചം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നടന്റെ ഇൻട്രോ ഇല്ലേ, ഇവിടെ കളറോ സ്റ്റൈലോ ഒന്നും അല്ലടോ ഇവിടെ, അതിനപ്പുറത്തേക്കാണ് സിനിമ എന്ന് പഠിപ്പിക്കുകയാണ് നമ്മളല്ലേ. ഇവിടെ സ്റ്റൈലിഷ് ആയിട്ട് നടക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ അതോ ഇതോ ഒന്നും അല്ല സിനിമ. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എന്റർടൈൻ ചെയ്യിക്കണം അല്ലേ. അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് സിനിമ മോഹമായിട്ട് നടക്കുന്ന ആൾക്കാരൊക്കെ കാണുക, പഠിക്കുക, സിനിമയിൽ അഭിനയിക്കാൻ നടക്കുന്ന ഒരു ഇതൊക്കെ കാണുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ഒരു നടനെന്ന് പറയുന്നത് അവനെ പറഞ്ഞിടക്ക് മീശയും മുറുക്കി മുണ്ടും മുടക്കി കുത്തി നടക്കുന്ന ഒന്നും അല്ല എന്നാണ് തെളിയിച്ചിരിക്കുന്നത് അല്ലേ. കൊള്ളാം, ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഇനി ഒരുപാടായിട്ട് പറയണില്ല. നിങ്ങൾ സിനിമ പോയി കാണുക, നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ അല്ലേ. പുതിയൊരു സിനിമയുടെ